Good morning, students. Today we are going to study class 8 biology, the remaining part of chapter 1, crop production and management. And today's topic is harvesting and storage. Okay. We already studied about the steps in agricultural practices. Okay. What are the steps in agricultural practices? First one is preparation of soil. Second is sowing. Third, adding manure and fertilizers. And fourth step is irrigation. Fifth is protecting from weeds. And the sixth step is harvesting. And seventh step is storage. We are going to harvesting and storage. Okay. So let us learn more about harvesting and storage. Harvesting. Harvesting എന്ന് പറഞ്ഞാൽ എന്താണ്? Harvesting of crop is an important task. Okay, harvesting of a crop is an important task. What is harvesting? The cutting of crop after it is mature is called harvesting. അതായത് crops മെച്ചുവർ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് വളർന്നതിന് ശേഷം അതിനെ കട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാർവെസ്റ്റിംഗ്. ഓക്കെ, സോ ദ കട്ടിങ് ഓഫ് ക്രോപ്പ് ആഫ്റ്റർ ഇറ്റ് ഈസ് മെച്ചുവർ ഈസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്. ഓക്കെ, ഇറ്റ് ഈസ് യൂഷ്വലി ടേക്സ് 3 to 4 months ഫോർ എ സിറിൽ ക്രോപ്പ് ടു മെച്ചുർ. അതായത് ഏകദേശം ഒരു 3-4 months കൊണ്ട് സിറിൽ ക്രോപ്പ്, അതായത് റൈസ്, വീറ്റ് ഇതൊക്കെ മെച്ചുറാകാൻ ഏകദേശം ഒരു 3 to 4 months എടുക്കുമെന്നാണ് പറയുന്നത്. ഹാർവെസ്റ്റിംഗ് ഇൻ അവർ കൺട്രി ഈസ് ഐദർ ഡൺ മാനുവലി ബൈ സിക്കിൾ. ക്യാൻ യു സീ ദ പിക്ചർ? ദിസ് ഈസ് ദ പിക്ചർ ഓഫ് സിക്കിൾ. ഹാർവെസ്റ്റിംഗ് നടത്തുന്നത് മാനുവലായിട്ടാണെങ്കിൽ അത് സിക്കിൾ ഉപയോഗിച്ചാണ്. സിക്കിൾ എന്ന് പറഞ്ഞാൽ ക്യാൻ യു സീ? ദിസ് ഈസ് സിക്കിൾ. ഈ സിക്കിൾ ഉപയോഗിച്ചായിരിക്കും ഹാർവെസ്റ്റിംഗ് നടത്തുന്നത്. ഓർ ബൈ എ മെഷീൻ കോൾഡ് ഹാർവെസ്റ്റർ, അല്ലെങ്കിൽ ഹാർവെസ്റ്റർ എന്ന് പറയുന്ന മെഷീനുണ്ട്, അത് ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത്. ഹാർവെസ്റ്റഡ് ക്രോപ്പ് ദ ഗ്രെയിൻ സീഡ്സ് നീഡ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം ദ ഷാഫ്. ദ ഗ്രെയിൻ സീഡ്സ് നീഡ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം ദ ഷാഫ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ത്രഷിംഗ്. വാട്ട് ഈസ് ത്രഷിംഗ്? ദ ഗ്രെയിൻ സീഡ്സ് need to separate from the chaff. This process is called threshing. അപ്പം threshing എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സീഡ്സിൻ്റെ ആ സീഡിനെ സെപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ ഷാഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ നെല്ലും പതിരും വേർതിരിക്കുക എന്ന് പറയും. ആ ഒരു പ്രോസസ്സാണ് ത്രഷിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീഡിനെ അതിൻ്റെ സീഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സാണ് ത്രഷിങ്. ദിസ് ഈസ് ക്യാരീഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെഷീൻ കോൾഡ് കോംബൈൻ. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ദ മെഷീൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ത്രഷിങ്. ദ മെഷീൻ ഈസ് കോൾഡ് കോംബൈൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് വിന്നോയിങ്. ഫാർമേഴ്സ് വിത്ത് സ്മോൾ ഹോൾഡിങ്സ് ഓഫ് ലാൻഡ് ഡ്യൂ ടു സെപ്പറേഷൻ ഓഫ് ഗ്രെയിൻ ആൻഡ് ചാഫ് ബൈ വിന്നോയിങ്. അതായത് ഫാമേഴ്സ് വിന്നോയിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയും ഗ്രെയിൻ സീഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ചാഫിൽ നിന്ന് ഗ്രെയിൻ സീഡ്സിനെ വിന്നോയിങ്ങിലൂടെ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ്. ആഫ്റ്റർ 3 or 4 months ഹാർഡ് വർക്ക് there comes the day of the harvest. The sight of golden fields of standing crop laden with the grain, okay, fills the hearts of farmers with joy and sense of well-being. അതായത് 3-4 months ഹാർഡ് വർക്കിന് ശേഷം ഫാമേഴ്സ് ഈ ക്രോപ്സ് എല്ലാം ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം നടത്തുന്ന ആ ഒരു ഫെസ്റ്റിവലാണ്. ഏതൊക്കെയാണ് ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽസ്? ബൈശാഖി, ഹോളി, ദീവാലി, നഭന്യ ആൻഡ് ബിഹു ആർ കോൾഡ് ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽസ്. നമ്മുടെ കേരളത്തിലെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഏതാണ്? യെസ്, ഇറ്റ് ഈസ് ഓണം. ഓണമാണ് കേരളത്തിലെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽസ്. ഇത് കൂടാതെ തന്നെ നടത്തുന്ന ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽസാണ് പൊങ്കൽ, ബൈശാഖി,
ഹോളി ദീപാവലി നഭന്യ ആൻഡ് ബിഹു ആർ കോൾഡ് ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽസ് അപ്പോൾ ഹാർവെസ്റ്റിംഗ് എന്നുള്ള സ്റ്റെപ്പ് കഴിഞ്ഞു നെക്സ്റ്റ് എന്താണ് സ്റ്റോറേജ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത ക്രോപ്സിനെ നന്നായിട്ട് സ്റ്റോർ ചെയ്യണം സ്റ്റോറേജ് ഓഫ് പ്രൊഡ്യൂസ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ടാസ്ക് ഇഫ് ദ ഹാർവെസ്റ്റഡ് ഗ്രെയിൻസ് ആർ ടു ബി കെപ്റ്റ് ഫോർ ലോങ്ങർ ടൈം ദേ ഷുഡ് ബി സേഫ് ഫ്രം മോയ്സ്ചർ ഇൻസെക്ട്സ് റാഡ്സ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ഹാർവെസ്റ്റഡ് ഗ്രെയിൻസ് ഹാവ് മോർ മോയ്സ്ചർ ഇഫ് ഫ്രഷ്ലി ഹാർവെസ്റ്റഡ് ഗ്രെയിൻസ് ആർ സ്റ്റോർഡ് വിതൗട്ട് ഡ്രൈയിങ് ദേ മേ ഗെറ്റ് സ്പോയിൽഡ് ഓർ അറ്റാക്ക്ഡ് ബൈ ഓർഗാനിസംസ് മേക്ക് ദം അൺഫിറ്റ് ഫോർ യൂസ് ഓർ ഫോർ ജെർമിനേഷൻ ഹെൻസ് ബിഫോർ സ്റ്റോറിംഗ് ദം ദ ഗ്രെയിൻസ് ആർ പ്രോപ്പർലി ഡ്രൈഡ് ഇൻ ദ സൺ ടു റെഡ്യൂസ് ദ മോയ്സ്ചർ ഇൻ ദം ദിസ് പ്രിവെൻറ്റ്സ് ദ അറ്റാക്ക് ബൈ ഇൻസെക്ട് പെസ്റ്റ് ബാക്ടീരിയ ആൻഡ് ഫഞ്ചി അതായത് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റ് ചെയ്ത സീഡ്സിനെ ഹാർവെസ്റ്റ് ചെയ്ത ക്രോപ്പ് സീഡ്സിനെ നമ്മൾ നന്നായിട്ട് സ്റ്റോർ ചെയ്യണം സ്റ്റോർ ചെയ്ത് വെച്ചില്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന നല്ല പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്ക് കുറേ നാളത്തേക്ക് ഈ സീഡ്സ് അല്ലെങ്കിൽ ഈ ക്രോപ്സ് ഉപയോഗിക്കേണ്ടതുകൊണ്ട് നമ്മൾ മോയ്സ്ചറിൽ നിന്നും ഇൻസെക്ട്സിൽ നിന്നും റാറ്റ്സ് അതുപോലെ മൈക്രോ ഓർഗാനിസം ഇതിൽ നിന്നെല്ലാം സേഫ് ആയിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷ്ലി ഹാർവെസ്റ്റഡ് ഗ്രെയിൻസ് ആണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ചെയ്യണം അതായത് ദീസ് ഗ്രെയിൻസ് ആർ പ്രോപ്പർലി ഡ്രൈഡ് ഇൻ ദ സൺ അതായത് സൂര്യപ്രകാശത്തിൽ നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് ഈ ഗ്രെയിൻസിനെ ഡ്രൈ ചെയ്താൽ മാത്രമേ നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് എന്ത് പറ്റും ഇത് സ്പോയിലായിട്ട് പോകും അല്ലേ മോയ്സ്ചർ വരും അകത്തിൽ പിന്നെ ഫംഗസ് അറ്റാക്ക് ചെയ്യും ബാക്ടീരിയാസ് വരും ഇതെല്ലാം വരുന്നതുകൊണ്ട് ഈ ഗ്രെയിൻസ് പെട്ടെന്ന് സ്പോയിലായി പോകും അതുകൊണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്ത് വേണം സ്റ്റോർ ചെയ്യാൻ ഓക്കെ ദ ഫാമേഴ്സ് സ്റ്റോർ ഗ്രെയിൻസ് ഇൻ ജൂട്ട് ബാഗ്സ് ഓർ മെറ്റാലിക് ബിൻസ് അതായത് ക്യാൻ യു സീ ദിസ് ഈ ജൂട്ട് ബാഗ്സിൽ ആയിരിക്കും ഫാമേഴ്സ് ഈ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ മെറ്റാലിക് ബിൻസിലും സ്റ്റോർ ചെയ്യുന്നുണ്ട് ദ ലാർജ് സ്കെയിൽ സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻ ഈസ് ഡൺ ഇൻ സിലോസ് ആൻഡ് ഗ്രാനറീസ് അതായത് ലാർജ് സ്കെയിലിൽ നമ്മൾ ഗ്രെയിൻസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതുപോലെയുള്ള സിലോസ് ഓർ ഗ്രാനറീസിലായിരിക്കും ഓക്കെ ടു പ്രൊട്ടക്ട് ദം ഫ്രം പെസ്റ്റ് ലൈക്ക് റാഡ്സ് ആൻഡ് ഇൻസെക്ട്സ് ഡ്രൈഡ് നീം ലീവ്സ് ആർ യൂസ്ഡ് ഫോർ storing food grains at home for storing large quantities of grains in big godowns specific chemical treatments are required to protect them from pest and microorganism adayad nammala veetile ee grains neke store edu vekkumbol nammala neem leaves neeminte leaves ittana vekkunathu endukondana neem leaves iduvaanengil pettanu thanne adayile നീം ലീവ്സിനെ ഈ പെസ്റ്റിനെയും ഇൻസെക്ട്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നീം ലീവ്സ് ഇട്ട് വെക്കും അതുപോലെ ബിഗ് ഗോഡൗൺസിലൊക്കെ ആണെങ്കിൽ അവിടെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടേബിളുണ്ട് അത് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതായത് ഫുഡ് ഐറ്റംസിൽ മിൽക്കിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ് കൗ ബഫല്ലോ ഷീ ഗോട്ട് ഷീ ക്യാമൽ ഇതെല്ലാം മിൽക്കിൻ്റെ സോഴ്സസ്സാണ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് ടേബിൾ യു മസ്റ്റ് ഹാവ് സീൻ ദാറ്റ് ലൈക്ക് പ്ലാന്റ്സ് ആനിമൽസ് ഓൾസോ പ്രൊവൈഡ് അസ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് അതായത് ഈ ടേബിള് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം പ്ലാന്റ്സിനെ പോലെ തന്നെ ആനിമൽസ് നമുക്ക് പല ടൈപ്പ് ഫുഡ് തരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ സെക്കൻഡ് വൺ നിങ്ങൾക്ക് എന്തെഴുതാം എഗ് വേണമെങ്കിൽ എഴുതാം എഗ്ഗിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ് ഹെൻ ഡക്ക് ഇതെല്ലാം സോഴ്സസ് ഓഫ് എഗ് ആണ് ഓക്കെ മെനി പീപ്പിൾ ലിവ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് കൺസ്യൂം ഫിഷ് ആസ് എ മേജർ പാർട്ട് ഓഫ് ദെയർ ഡയറ്റ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് യു ഹാവ് ലേൺഡ് അബൌട്ട് ഫുഡ് ദാറ്റ് വി ഒബ്റ്റെയിൻ ഫ്രം പ്ലാന്റ്സ് ഓക്കെ സിമിലർലി ദ ആനിമൽസ് റിയാർഡ് അറ്റ് ഹോം or in farms have to be provided with a proper food
provided with the proper food, shelter and care. When this is done on a large scale is called animal husbandry. അതായത് ആനിമൽസിനെ നമ്മൾ ലാർജ് സ്കെയിലിൽ ഫാംസിൽ അതുപോലെ അവയ്ക്ക് പ്രോപ്പർ ഫുഡും ഷെൽട്ടറും ഒക്കെ കൊടുത്ത് വളർത്തുന്ന ലാർജ് സ്കെയിലിൽ വളർത്തുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ആനിമൽ ഹസ്ബൻഡറി. ഓക്കെ, So our first chapter is over. Study well. We will meet in the next class. Thank you.